കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെള്ളിയാഴ്ച രാത്രി 7:30 സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത്. ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട കോടിമുണ്ട് നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ കെ ഗോപിയും കമ്മിറ്റി അംഗങ്ങളും പൊന്നാടയും ബൊക്കയും നൽകി മന്ത്രിയെ സ്വീകരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിരവധിയായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇത് വേഗത്തിലാക്കുന്നതിനുള്ള അപേക്ഷയും ദേവസ്വം സുരേഷ് ഗോപിക്ക് നൽകി. തുടർന്ന് ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിക്ക് നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരം വഴിപാട് നടത്തി. 123 കിലോയോളം നേന്ത്രപ്പഴമാണ് വഴിപാടിനായി വേണ്ടി വന്നത്. ഇത് ശനിയാഴ്ച വൈകിട്ട് 6 ക്ഷേത്രത്തിൽ വെച്ച് ലേലം നടത്തുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. നാണയപ്പറയും വഴിപാട് സുരേഷ് ഗോപി നടത്തിയിരുന്നു. ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന യജുർവേദ പാഠശാലയിലെ കുട്ടികൾ മന്ത്രോച്ചാരണം തീർത്താണ് സുരേഷ് ഗോപിയോടുള്ള ആദരവ് പങ്കുവച്ചത്. കഥകളി ചുട്ടിയാശാൻ സദനം കൃഷ്ണൻകുട്ടിയാശാനും അല്പസമയം സൌഹൃദം പങ്കുവച്ചു. ദർശനത്തിന് ശേഷം തന്ത്രി പ്രസാദം നൽകി. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിക്കുള്ള സ്വീകരണം വെള്ളിയാഴ്ചയാണ് ഇരിങ്ങാലക്കുടയിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ചയിലെ എല്ലാ പരിപാടികളും സുരേഷ് ഗോപി റദ്ദാക്കിയിരുന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ജില്ലാ സെക്രട്ടറി എൻ ആർ റോഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, ഭാരവാഹികളായ സുനിൽ തളിയപ്പറമ്പിൽ, രാജൻ കുഴുപ്പുള്ളി, ജോജൻ കൊല്ലാട്ടിൽ, അമ്പിളി ജയൻ, ആർച്ച അനീഷ്, ലീന ഗിരീഷ്, സുചിത്ര ഷിനോപ്, സ്മിത കൃഷ്ണകുമാർ, പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാരായ അജയൻ തറയിൽ, ലിഷോൺ ജോസ്, വാണികുമാർ കുപ്പുള്ളിപ്പറമ്പിൽ, സലേഷ് എം എസ്, സിന്ധു സതീഷ്, സെബാസ്റ്റ്യൻ, സൽഗു തറയിൽ, റിജ സന്തോഷ്, റീമ പ്രകാശൻ തുടങ്ങി നിരവധി നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും ഭക്തജനങ്ങളും കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു.